നീ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. ഇന്നും ജോലിക്കൊന്നും പോയില്ലേ? കുറച്ച് ദിവസമായി ഞാൻ ജോലിക്കൊന്നും പോകാറില്ല മോളെ. അന്ന് എന്റെ ഒരു ആഗ്രഹത്തെ പറ്റി നിന്റെ അമ്മയും മറ്റും നിന്നോട് പറഞ്ഞതും നീ അതിനെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞതും ഞാൻ അറിഞ്ഞു. എനിക്കതിൽ പരിഭവമില്ല. നിന്നെ കുറെ നാളായി പുറത്തെങ്ങും കാണാത്തത് കൊണ്ട് പറയാൻ ഇടം കിട്ടിയില്ല. നിനക്കെന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് മാത്രം. എനിക്ക് ദേഷ്യമില്ല. എന്റെ പ്രായമുള്ള ഒരു വയസ്സൻ, മകളുടെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയോട് ആവശ്യപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ആശിച്ചത്. എനിക്ക് സ്നേഹിക്കാൻ ഒരാള് വേണമായിരുന്നു. എനിക്ക് നിന്നോട് സ്നേഹം തോന്നി. അതൊരു മകളോടുള്ള സ്നേഹമായിരുന്നില്ല. തെറ്റായിരിക്കാം. നീ മറന്നേക്ക്. എന്തോ ഹടി ജാനമ്മോ. എന്താ? എന്നാലും നമ്മുടെ ആ ശിവരാമൻ ചെറുക്കനെ ആ തങ്കമ്മ കൊച്ചിനെ ഇട്ടേച്ച് പൊയ്ക്കളഞ്ഞല്ലോ. എന്ത് കഷ്ടം ആ ശിവരാമൻ ചേട്ടൻ ചെയ്തത്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരായിരുന്നു. അതല്ലയോ ഞാനും പറയുന്നു. അവൾക്ക് നാട്ടിൽ കൊള്ളാവുന്ന എത്രയോ ആലോചനകൾ വന്നതാ. അപ്പൊ ഈ വണ്ടിക്കാരനും വള്ളക്കാരനും മതിയെന്ന് അങ്ങനെ അവന് തോന്നുമ്പോ അവൻ കപ്പലിൽ പോവും. മുതലാളി എന്നെ വിവാഹം കഴിച്ചു. എനിക്ക് സമ്മതമാണ്. നിനക്ക് ഇപ്പോഴിങ്ങനെ തോന്നാൻ കാരണം? എനിക്ക് സ്നേഹിക്കാൻ ഒരാളിനെ അല്ല ഞാൻ ആശിക്കുന്നത്, എന്നെ സ്നേഹിക്കാൻ ഒരാളിനെയാണ്. എന്നെ സ്നേഹിക്കുന്ന ആളിന് അപ്പൂപ്പന്റെ പ്രായമായാലും വേണ്ടില്ല. എനിക്ക് വളരെയേറെ പ്രായമുണ്ട്. വേണ്ട, ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. എന്റെ കല്യാണം നിശ്ചയിച്ചിരുന്ന അറിയാമല്ലോ. എനിക്ക് നേരത്തെ ആ മനുഷ്യനുമായി സ്നേഹബന്ധം ഉണ്ടായിരുന്നു. മാത്രമല്ല ആ മനുഷ്യനുമായി എല്ലാ ബന്ധവും. അതൊന്നും പറയണ്ട. നിനക്കിപ്പോ എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് എനിക്കിഷ്ടമാണ്. കൊച്ചമ്മ വന്ന് കാണാൻ വന്നതാ. ദാമോര മുതലാളിയുടെ ഭാര്യയായി കഴിഞ്ഞ കക്കവാരിയും തൊണ്ടുതല്ലുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് കാണാനൊക്കുകയല്ലോ. സ്നേഹിച്ച പുരുഷനെ ഒരു ദിവസം കൊണ്ട് തള്ളിപ്പറയുന്ന നീ പെണ്ണുങ്ങളുടെ വർഗത്തിനൂടെ ഒരു ആക്ഷേപം ഉണ്ടാക്കുന്നോളാണടി. 70 വയസ്സുള്ള ഒരു കിഴവന്റെ ഭാര്യയാകാൻ സമ്മതിച്ചിരിക്കുന്നു. പണവും പ്രതാപവും മോഹിച്ച്. അത് മാത്രം നീ പറയരുത്. പണം മോഹിച്ചല്ല ദാമോദരൻ മുതലാളിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചത്, പിന്നെ പ്രേമം കൊണ്ടായിരിക്കും. മുതലാളി ഹൃദയമുള്ളവനാണ്. നിന്റെ ശിവരാമൻ ചേട്ടൻ മനുഷ്യത്വമില്ലാത്തവന് സ്നേഹമില്ലാത്ത. Thank you.
കഷ്ടം. കഷ്ടം എന്തുവാടാ? എന്നാലും ദാമോദരൻ മോനാണ് ഇനി ചെയ്യേണ്ടിയിരുന്നു. എന്താ ഇപ്പൊ കുഴപ്പം? ഒലയ്ക്ക അവളും ഇടുക്കിയാണെന്ന് രണ്ടു മൂന്ന് കൊല്ലത്തിനകം വയസ്സിൽ അങ്ങോട്ട് ആവും. അവൾക്ക് പിന്നെ ഇത്രയും സ്വത്തും വെച്ച് നല്ല ചെറുപ്പക്കാരെ വലിയവരും കല്യാണം കഴിച്ച് ചോദിക്കരുത്. അതിനപ്പോ നമുക്ക് എന്ത് വേണം? നീ എന്റെ സ്വത്ത് മോഹിച്ചാണോ വിവാഹത്തിന് സമ്മതിച്ചത്? അല്ല, സ്നേഹം മോഹിച്ച്. സത്യമാണോ നീ പറയുന്നത്? ആരും വിശ്വസിക്കാത്ത ഒരു സത്യം. ഒരു ചെറുപ്പക്കാരൻ നിന്നെ സ്നേഹിക്കുന്നിടത്തോളം വയസ്സനായി എനിക്ക് സ്നേഹിക്കാൻ കഴിയും? കഴിയും. എനിക്ക് നിന്നോടുള്ള യഥാർത്ഥ വികാരം എന്താണെന്ന് ഞാൻ തന്നെ പരിശോധിക്കായിരുന്നു. ഞാൻ പറയാം, നീ അതാരോടും പറയരുത്. ആളുകൾ എന്നെ കൂകി വിളിക്കും. എനിക്ക് നിന്നോട് പ്രേമമാണ്. പ്രേമം. ഒരു ചെറുപ്പക്കാരനും ഒരു വയസ്സിനെ പോലെ സ്നേഹിക്കാൻ കഴിയില്ലെന്നാണ് എന്റെ അനുഭവം. എന്നെയും നിന്നെയും സംബന്ധിച്ചെങ്കിലും അത് ശരിയാണ് തകർന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നിടത്തോളം ആർക്കും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്. പക്ഷേ എന്താണ്? യുവതിയായ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഉണ്ടാവും. നിനക്ക് എന്നിൽ നിന്ന് അതൊന്നും ലഭിക്കില്ല. ഞാൻ ആശിക്കില്ല. തങ്കമേ. എന്തോ? ഏത് ദിവസവും മരിച്ചു പോകത്തക്ക വാർദ്ധക്യം എനിക്കുണ്ട്. ഏതായാലും ഒരു നീണ്ട ജീവിതം എനിക്കുണ്ടാവില്ല. ഞാൻ മരിക്കുന്നത് വരെ നീ എന്റെ സ്നേഹമുള്ള ഭാര്യയായിരിക്കണം. നിന്റെ ശുശ്രൂഷകൾ ഏറ്റുകൊണ്ട് എനിക്ക് മരിക്കണം. ഞാൻ മരിക്കുമ്പോഴും നീ യുവതിയും കന്യകയുമായിരിക്കും. അപ്പോൾ നീ നിനക്കിഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്ത് സുഖമായി ഇവിടെ കഴിയണം. ഈ കിടക്കമുറി തന്നെ നിങ്ങളുടെ കിടക്കമുറിയായിരിക്കണം. ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കാതെ ശാന്തമായിട്ട് ഉറങ്ങണം. സന്തോഷമായിട്ട് ഉറങ്ങണം.